ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒരിക്കൽ കൂടി ദൈവവചനം പ്രഘോഷിപ്പാൻ എനിക്ക് ലഭിച്ച അവസരത്തിന് ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ വചനം കേൾപ്പാൻ ഭൂമിയുടെ മുഖത്ത് വെച്ചൊരവസരം ലഭിക്കുന്നത് നിങ്ങൾക്കും അനുഗ്രഹമാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളും ദൈവത്തെ സ്തുതിക്കും മഹത്വപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ അനുദിന രാവിലെ സമയം തോറും ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്ന ദൈവിക ദൂതകൾക്കായി കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരടങ്ങുന്ന ഈ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിന്നെയും വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം ധന്യമാകാൻ, നമ്മുടെ ജീവിതം പാളിപ്പോകാതിരിപ്പാൻ, ശ്രേഷ്ഠവും മോഹനവും സുന്ദരവുമായി ജീവിച്ച് ദൈവപ്രസാദം ഏറ്റുവാങ്ങി നിത്യതയിലും പ്രതിഫല വിഭജന ദിവസത്തിൽ ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിക്കത്തക്ക രീതിയിൽ ഈ ഒരു കൊച്ചായുസുകൊണ്ട് വൻകാര്യങ്ങൾ ചെയ്തെടുക്കാനും കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കാനും നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ കിട്ടിയ അവസരം ശ്രേഷ്ഠമെന്നെണ്ണുന്ന കൂടെ ദൈവസന്നിധി ലഭിക്കുന്ന ദൂതുകളെ വിലയേറിയതായി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഇരുകൂട്ടർക്കും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവാലോചനയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന വാക്യം നെഹെമ്യാവിൻ്റെ പുസ്തകം അവസാന അധ്യായം അഥവാ 13-ാം അധ്യായത്തിൽ നിന്നാണ്. 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, നെഹെമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇതെനിക്കായി ഓർക്കണമേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവൃത്തികളെ മായ്ച്ചു കളയരുതേ. എൻ്റെ ദൈവമേ, ഇതെനിക്കായി ഓർക്കണമേ, ഇത് മായ്ച്ചു കളയരുതേ. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ സമരമുഖത്ത് നിൽക്കുന്ന യോദ്ധാവിനെ പോലെ നെഹെമ്യാവ് ഒരൊറ്റയാനായി ജീവിത പോരാട്ടത്തിൽ, ആത്മീക പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് സൻബല്ലത്ത് തോബിയാവ് എന്ന് പറയപ്പെടുന്ന വൻ ശക്തിയെ ലജ്ജിപ്പിച്ചുകൊണ്ട് അവരുടെ നിന്ദയ്ക്കും പരിഹാസത്തിനും എതിർപ്പിനും അണുയിടവിട്ടുകൊടുക്കാതെ കർത്താവിനെ കൂട്ടുപിടിച്ച് തനിക്കായി കിട്ടിയ ഒരു സംഘം നല്ല ആളുകളോട് ചേർന്ന് യെരുശലേമിൻ്റെ തകർച്ചയെ പണിതെടുത്ത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ 52 ദിവസം കൊണ്ട് പണി പൂർത്തിയായി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ജയക്കൊടി നാട്ടി നിൽക്കുന്ന നെഹെമ്യാവ് എന്ന ദീർഘദർശി ഒറ്റയാൽ ദൈവത്തിൻ്റെ പക്ഷം പിടിച്ച് ദൈവിക പദ്ധതിക്ക് വേണ്ടി ചുക്കാൻ പിടിപ്പാൻ തൻ്റെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് യെരുശലേമിൽ വന്ന് പണി നടത്തിയ ആ സമരരഥൻ തൻ്റെ ചരിത്രം അവസാനിക്കുമ്പോൾ, തൻ്റെ രേഖകൾ അവസാനിക്കുമ്പോൾ അവിടെ പരാമർശിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരാവശ്യം പ്രാർത്ഥനാ വാചകങ്ങളായി ദൈവസന്നിധിയിൽ പറയപ്പെട്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ വായിക്കാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത്. 3 പ്രാവശ്യം അദ്ദേഹം 13-ാം അധ്യായത്തിനകത്ത് എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറയപ്പെട്ടിരിക്കുന്ന വാക്യങ്ങളുണ്ട്. 1:14, 2:22 അവസാന ഭാഗം, ഇതും എനിക്കായി ഓർത്ത് നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ. 31-ാമത്തെ വാക്യമാണ് 3-ാമത്തത്, എൻ്റെ ദൈവമേ, ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. അപ്പം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അവസാനം വേറൊന്നും അദ്ദേഹം ചോദിക്കുന്നില്ല. ഒരു വലിയ യുദ്ധം നടത്തിയതുപോലെയാണ് നെഹെമ്യാവും മതില് പണിതത് യെരുശലേമിൻ്റെ. ഈ മതില് പണിത്, മതില് പ്രതിഷ്ഠിച്ച്, അതിൻ്റെ അറ്റകുറ്റങ്ങളെല്ലാം തീർത്ത്, ദൈവാലയത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ നെഹെമ്യാവ് ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനാ വാചകമാണ്, നാഥ, വേറൊന്നും ചോദിക്കുന്നില്ല, ഞാൻ ഈ ചെയ്തതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് ഓർക്കണമേ, എൻ്റെ നന്മയ്ക്കായിട്ട് ഓർക്കണമേ. ഞാൻ 2-3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു ആത്മപ്രേരണയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. എങ്കിലും ഈ ഭക്തൻ ദൈവത്തോട് പറയുക, എൻ്റെ കർത്താവേ, എൻ്റെ നന്മയ്ക്കായിട്ട് ഇത് ഓർക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധി പറയുക. ഞാൻ അതിനേക്ക് വരാം, ഒരല്പം കൂടി കാര്യങ്ങൾ അതിൽ നിന്ന് പറയാം. എന്നാൽ അതിനേക്കാൾ മുമ്പ് 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അവിടെ നെഹെമ്യാവ് കൂട്ടിപ്പറയുന്നൊരു വാക്കുണ്ട്.
എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലും അതിൽ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവർത്തികളെ മായ്ച്ചു കളയരുതേ. അതൊരാഗ്രഹമാണ്, മായ്ച്ചു കളയരുത്. ഞാൻ ചെയ്ത പ്രവർത്തികൾ മായ്ച്ചു കളയരുതേ. എന്നെ ചിന്തിപ്പിക്കുമായിരുന്നു. ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് കുടുംബപരമായിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ പറയുമ്പോൾ അവർ പലരും സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററേ, എൻ്റെ അച്ചായനാണ് ആ വീട് പണിതത്, അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ, മൂത്തയാളായ എൻ്റെ പേരിൽ പെങ്ങന്മാരെ കെട്ടിച്ചത്, എളുതങ്ങൾ പഠിപ്പിച്ചത്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയത് എൻ്റെ അച്ചായനാ, അല്ലെങ്കിൽ ഞാനാ. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ചെയ്തതായിട്ടില്ല. ഞങ്ങൾ കൊടുത്തതൊന്നുമില്ല, ഞങ്ങൾ ചെയ്തതൊന്നുമില്ല, ഒന്നുമില്ല. എത്രയോ പേര് ഇന്നും ആ സങ്കടം പറഞ്ഞ് ആവുന്ന കാലത്ത് കിട്ടിയതൊന്നും പാഴാക്കി കളയാതെ അപ്പനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി കൊടുത്തു, പക്ഷേ കൊടുത്തതൊന്നുമില്ല. എത്രയോ സഹോദരിമാർ അവരുടെ വീട്ടിൽ നിന്ന് ആരോടൊക്കെ ചോദിച്ചും വസ്തു വിറ്റുവൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന വീട്ടിൽ കൊടുത്തു, പക്ഷേ കൊടുത്തതിനൊന്നും രേഖയില്ല, കൊടുത്തതിനൊന്നും തെളിവില്ല. ഇങ്ങനെ പറയാം, അതെല്ലാം നെഹെമ്യാവ് പറഞ്ഞ വാക്ക് വെച്ച് പറയാം, അതെല്ലാം വേറെ ചിലർ പുറകെ കയറി വന്നപ്പോൾ, ഇഷ്ടമുള്ളവർ കയറി വന്നപ്പോൾ, അധികം കൊടുക്കുന്നവർ കയറി വന്നപ്പോൾ, കഷ്ടപ്പാടിൻ്റെ കാലത്ത്, ഇന്നേക്ക് 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അന്ന് ചെയ്തതൊന്നും ഇന്നില്ല. അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞു. ഓർക്കാൻ പോലും താല്പര്യമില്ലാതെ ഒറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനൊരു കാര്യം പഠിച്ചത് പറയാം. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാലത്തിന് മായ്ക്കാൻ കഴിയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയാം, മനുഷ്യർക്ക് വേണ്ടി ചെയ്തത്, കുടുംബത്തിന് വേണ്ടി ചെയ്തത്, മക്കൾക്ക് വേണ്ടി ചെയ്തത്, മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തത്, സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തത്, സഹോദരിമാർക്ക് വേണ്ടി ചെയ്തത്, ചില ആത്മീക കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെയ്തത്, ചില ദൈവദാസന്മാർക്ക് വേണ്ടി ചെയ്തത്, ചില ആത്മീക സംഘടനകൾക്ക് വേണ്ടി ചെയ്തത്, അതെല്ലാം കാലം മാറിയപ്പോൾ അവർ പലതും മായ്ച്ചു കളഞ്ഞു. നീ കൊടുത്തതില്ല, നീ ചെയ്തതില്ല, നീ പറഞ്ഞതില്ല, നീ അധ്വാനിച്ചതില്ല, നീ രോഗിയായപ്പോൾ, നിനക്ക് ചില ബലഹീനതയായപ്പോൾ, നീ 25 ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് തിരിച്ചു പറയുന്നത്. നീ ഇപ്പോൾ എന്തോ ചെയ്തെന്നാണ് ഈ പറയുന്നത്, നീ എന്തോ തന്നെന്നാണ് ഈ പറയുന്നത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം എന്താ? അതിനൊന്നും നമ്മൾ റെസിപ്റ്റ് മേടിച്ച് വെച്ചില്ല. വീടല്ലേ, അതൊക്കെ മേടിച്ച് വയ്ക്കാൻ പറ്റുമോ? അതൊന്നും കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചില്ല. കൊടുത്തതിൻ്റെ ഒന്നും ഫോട്ടോ എടുത്ത് വെച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ പ്രേരണയിൽ എന്നോട് ദൈവം പറയാൻ പറയുന്നത് പറയാം. ഒരുപാട് പേര് ഈ വക ദുഃഖത്തിൽ കൊടുത്തതൊന്നുമില്ല, വെള്ളത്തിൽ വരച്ച വര പോലെ എല്ലാം മായ്ച്ചു കളഞ്ഞു. നിൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി കരുതി വെച്ചത്, എവിടെയോ കൊടുത്തത് ഇന്ന് തെളിവില്ലാതെ കിടക്കുക, ഇന്ന് രൂപരേഖകളില്ലാതെ കിടക്കുക. അത് കാലം മായ്ച്ചു കളഞ്ഞു. ഇനി കിട്ടാനൊരു നിവ്രാഹമില്ല, അത് മടക്കി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞാനൊരു പ്രാർത്ഥനയോടുകൂടെ ഇതിൻ്റെ മറുവശം പറയാൻ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു ദൂത് വന്നപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞു വിടാൻ പാവപ്പെട്ട ദൈവമക്കൾ കണ്ണീരിലും കഷ്ടപ്പാടിലും ഉണ്ടാക്കിയത്, അവർ ചെയ്തത് അത് കാലം മായ്ച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, മറച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അത് പുറത്തു വരണം. എന്നോട് ദൈവം ഈ വാചകം പറയുമ്പോൾ പറയാൻ പറയുന്നു, നിങ്ങൾ കൊടുത്തത്, നിങ്ങൾ ചെയ്തത്, നിങ്ങൾ പ്രവർത്തിച്ചത്, നിങ്ങളുടെ കയ്യിൽ യാതൊരു തെളിവില്ലാതെ പോയി, നിങ്ങൾ ഇന്ന് മുട്ടിയിട്ട് തുറക്കാത്ത വാതിൽ പോലെ, നിങ്ങൾ ചോദിക്കുമ്പോൾ മുട്ടായുക്തി പറഞ്ഞ് നിങ്ങളെ കളിയാക്കുന്നത് പോലെ, തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ മേടിക്കുക, ഉണ്ടെങ്കിൽ തരില്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ചോദിച്ച് കാലം മായ്ച്ചിട്ടിരിക്കുന്ന, മറച്ചിട്ടിരിക്കുന്ന നിങ്ങളുടെ അവകാശം, നിങ്ങൾ ചെയ്ത അവകാശം, ഒരു നല്ല വാക്ക് പോലും പറയാതെ നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ അവകാശം കൈവശം വെച്ച് വിരാജിച്ചിട്ട് അതിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയാതെ ചരിത്രം മായ്ച്ചിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം തെളിവ് സഹിതം പൊക്കിക്കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് മെയ് മാസത്തിലെ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിലെ ചിന്തയിൽ പറയുക. ഈ മാസം ദൈവം നമ്മുടെ ടോക്കൺ തരുന്ന മാസമാണ്. പല വിഷയത്തിന് നീ കൊടുത്ത പണത്തിനൊരു രേഖയുമില്ല, നീ അധ്വാനിച്ച അധ്വാനത്തിനൊരു രേഖയുമില്ല, നീ ആ വീടിന് വേണ്ടി ചെയ്തതിന് ഒന്നിനും ഒരു തെളിവില്ല. പക്ഷേ ഇപ്പോൾ ഒരു അന്യനെ പോലെ പെരുമാറുകയാ, ഇപ്പോൾ യാതൊരു നീതിയും കാണിക്കാതെ പെരുമാറുകയാ, അതിനൊക്കെ തെളിവ് എവിടെയെന്ന് ചോദിക്കുക. കാലം മായ്ച്ചു കളഞ്ഞ
ചരിത്രം മായ്ച്ചു കളഞ്ഞ ചില സൽപ്രവർത്തികളെ എൻ്റെ കർത്താവ് കുത്തിപ്പൊക്കി നിനക്ക് പ്രതിഫലം നിൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമാകാൻ സ്വർഗത്തിലെ ദൈവം പൊക്കിയെടുത്ത് മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ വാക്യം വായിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ ഇതിൻ്റെ ദൂതിൻ്റെ വിശകലനം തന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നാണെങ്കിലും സ്വർഗത്തിലെ ആത്മാവ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് നീ ചെയ്തതും നീ കൊടുത്തതും നീ കണ്ണീരൊഴുക്കിയതും നീ വളർത്തിയതും ഇന്നൊന്നുമില്ല. മോനൊരു കല്യാണം കഴിച്ചു. ഞാൻ ഒരു മക്കളെയും കുറ്റം പറയുകയല്ല കേട്ടോ, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നവനല്ല. പുതിയ ജീവിതം തുടങ്ങിയപ്പോൾ പെറ്റ അമ്മ ചെയ്തതൊന്നുമില്ല, ജനിപ്പിച്ച അപ്പൻ ചെയ്തതൊന്നുമില്ല, ഇപ്പം ഭാര്യ വീട്ടുകാർ ചെയ്തത് മാത്രമേ അവനുള്ളൂ, അവൻ കാണുന്നുള്ളൂ. ഞാൻ ആരോടോ ദൂത് പറയുക, സ്വന്തം വീട്ടിൽ പാളയക്കിടന്ന കാലം മുതൽ ഇന്ന് വരെ ചെയ്തതൊന്നുമില്ല. അതെല്ലാം ചക്കരവാക്കുകൊണ്ടും അല്ലെങ്കിൽ വഞ്ചന കൊണ്ടും മായ്ച്ചു കളഞ്ഞു. അമ്മ ചെയ്തത്, അപ്പൻ ചെയ്തത്, കുടുംബം ചെയ്തത്, കൂടപ്പാർപ്പുകൾ ചെയ്തത്, അത് മുഴുവൻ ചുമരെഴുത്ത് മായ്ച്ചതുപോലെ മായ്ച്ചു കളഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചെയ്തതൊന്നുമില്ല, അവരേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ദുഃഖത്തിന്മേൽ ദുഃഖമായിട്ട് ഓർക്കുമ്പോൾ ഒരു വിതുമ്പലും തേങ്ങലുമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം പറയുന്നു ഇത് കണ്ട ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഈ വ്യാഖ്യാനം ഇന്നിങ്ങനെ വരില്ലല്ലോ. സ്വർഗം പറയുന്നു നിങ്ങളെ താങ്ങിത്തലോടും. നിങ്ങളുടെ ജീവിതത്തിൽ ചോർന്നു പോയത്, നിങ്ങൾ കൊടുത്തത് ഒന്നിനും തെളിവില്ല. കാലം മായിച്ചു, എന്നാൽ ദൈവം പറയുന്നു ഞാനത് മായിക്കത്തില്ല. ഈ വാക്ക് നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ ആത്മാവിൽ പറയുന്നു ആരുടെ കയ്യിലും തെളിവില്ലെങ്കിലും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവെല്ലാം കണ്ടിട്ടുണ്ട്. പണ്ട് രൂത്തിനോട് ബോവസ് പറഞ്ഞു, രൂത്ത് ചോദിച്ചു എന്നോട് ഇത്രയും കനിവ് കാണിക്കാൻ എന്താ കാരണം. ബോവസ് പറഞ്ഞു നീ നിൻ്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ അറിഞ്ഞിരിക്കുന്നു. ആരുടെ കയ്യിലും തെളിവില്ലാത്തത്, ആരും പിക്ചറെടുത്ത് വെച്ചിട്ടില്ലാത്തത്, ആരും കുറിച്ച് വെച്ചിട്ടില്ലാത്തത് നല്ല ബോവസായ സ്വർഗത്തിലെ എൻ്റെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അവനത് മറക്കില്ല. കാലത്തിന് മറക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അമ്മ എന്ന സ്ഥിതിക്ക് നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലേ? ഇപ്പം ആ മോൻ പറയുന്നത് അമ്മ എന്നാ ചെയ്തു എന്നായി പറയുന്നേ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തോ ചെയ്തു എന്നായി പറയുന്നേ. കാലം മായിച്ചമ്മേ, കാലം മായിച്ചു, ഇതാ ചരിത്രം. അപ്പച്ചാ, പിതാവേ, കാലം മായിച്ചു, ഇതാ ലോകം. പക്ഷേ മായിക്കാത്ത ഒരുവൻ സ്വർഗത്തിലുണ്ട്. നീ ചെയ്തത്, കൈപിടിച്ച് നടത്തിയത്, തോളിൽ എന്ത് ചെയ്ത് പട്ടിണി കിടന്ന് വളർത്തിയത് മറക്കാത്തൊരു ദൈവ സ്വർഗത്തിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുദിച്ച കാര്യം കൂടി പറയട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു കർത്താവിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവനത് ഓർക്കും കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നന്മയ്ക്കായിട്ട് ഓർക്കും. നെഹെമ്യാവ് പറഞ്ഞ മൂന്ന് വാക്യങ്ങൾ നിങ്ങൾ അടിവരയിട്ടോ. ഒരു ദൈവദാസനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവവേലയ്ക്ക് 10 മാസത്തേക്ക് വാടക അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഒരു സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സഭ നിലനിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ഒരു മനുഷ്യനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സഹജീവി എന്ന നിലയ്ക്ക് ആരോടെങ്കിലും നിങ്ങൾ അനുതാപം കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രതിഫലം നോക്കാതെ നിങ്ങളാവുന്ന കാലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നന്മയ്ക്കായി മനുഷ്യനോർത്തില്ലെങ്കിലും ദൈവം ഓർത്തോളും കേട്ടോ. ഈ നെഹെമ്യാവ് ചെയ്തെന്താണെന്നറിയാമോ? ഒന്ന്, ദൈവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അതെല്ലാം ചെയ്യാൻ വേണ്ടി ഭണ്ഡാരം സൂക്ഷിക്കണം, അതിനകത്ത് അതിൻ്റെ കോമ്പൗണ്ട് സൂക്ഷിക്കണം, ഇതിനൊക്കെ വേണ്ടി കുറേ ആളുകളെ നിയമിച്ചു. 2, ശബത്ത് നാളിനെ ഓർക്കാനും യാഗങ്ങൾ നടത്താനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്തു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നെഹെമ്യാവ് ചെയ്തു. 3, പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാനുള്ള ക്രമീകരണവും അവിടെ യാഗം കഴിക്കാനുള്ള വിറകും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യഫലവും എല്ലാം കൃത്യമായി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്തോളൂ, ചില ക്രമീകരണങ്ങൾ വരുത്തിയുള്ളൂ അദ്ദേഹം. ആ ക്രമീകരണങ്ങളെല്ലാം നെഹെമ്യാവ് ചോദിച്ചില്ല, എൻ്റെ അപ്പാൻ മതിൽ പണിതെല്ലാം ഒന്ന് എൻ്റെ പേരാ മതിലെ കുത്തി വയ്ക്കാൻ പറഞ്ഞില്ല, ഒരു ഫലകം അടിച്ചവിടെ വയ്ക്കാൻ പറഞ്ഞില്ല, ഇത്ര ആരും അറിയാതെ ചില ക്രമീകരണങ്ങൾ ഞാൻ ഇതിൻ്റെ പുറകിൽ ചെയ്തിട്ടുണ്ട്. പുരോഹിതന്മാർക്ക് നന്മ വരുന്ന, ദൈവാലയത്തിൽ അനുഗ്രഹം വരുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് നന്മയായിട്ട് ഓർക്കണമേ. മതിൽ പണിതത് എനിക്ക് നന്മയായിട്ട് ഓർക്കണമേ എന്നൊരു വാക്യം ഞാൻ വായിച്ചില്ല. സാധാരണയൊക്കെ പണം മുടക്കിയവൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇതുപോലെ നെഹെമ്യാവിൻ്റെ പേര് ഒരു ഫലകത്തിൽ കൊത്തി അവിടെ വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ല. അതെല്ലാം വിട്ടേരെ, അങ്ങയുടെ ആലയത്തിന് വേണ്ടി, പുരോഹിതന്മാർക്ക് വേണ്ടി, അവരുടെ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാലത്തിന് മായ്ക്കാൻ കഴിയരുതേ.
എൻ്റെ തലമുറയുടെ കാലത്ത് പോലും അങ്ങ് ഓർക്കണമേ. ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പലതും പലരും മറക്കുമ്പോൾ മറക്കാതെ കാത്ത് സൂക്ഷിക്കുന്നൊരു ദൈവസ്വർഗത്തിലുണ്ട്. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ, ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ദൈവാലയത്തിനും ദൈവസഭയ്ക്കും വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ, അത് ലോകം മറന്നാലും ദൈവം മറക്കൂല കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കും, നിങ്ങളുടെ മക്കൾക്ക് അത് നന്മയായിട്ട് വരും. ഈ മെയ് മാസത്തിൽ കർത്താവ് അത് കുത്തിപ്പൊക്കി പുറത്തിടും, നിങ്ങൾക്ക് ആ നന്മ വരും കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചോളാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ കർത്താവ് തന്ന ദൂതനായി സ്തോത്രം. അപ്പാ, ഒത്തിരി പേര് ഭയങ്കരമായിട്ട് അധ്വാനിച്ചു, ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയത് മുഴുവൻ അപ്പച്ചൻ്റെ കൊണ്ട് കൊടുത്തു. ആ വീട് പണിതത്, മുറി പണിതത്, കിണർ കുത്തിയത്, 5 സെൻറ് സ്ഥലം മേടിച്ചത്, ഇതെല്ലാം ആ പാവപ്പെട്ടവൻ അധ്വാനിച്ചുകൊണ്ടാണ്. ബോംബെയിലോ ഡൽഹിയിലോ എവിടെയോ പോയി കിടന്ന്, ഏതോ മരുഭൂമിയിലോ ഏതോ കഠിനമായി അധ്വാനിക്കുന്ന സ്ഥലത്ത് പോയി കിടന്ന്. പക്ഷേ ഇപ്പോൾ അവർ പലരും പറയുന്നത് അതൊന്നുമില്ലെന്ന്, അതൊക്കെ കാലം മായ്ച്ചു. കരുത്തുള്ളവർ കയറി വന്നപ്പോൾ പാവപ്പെട്ടവൻ്റെ അധ്വാനം ചുമരെഴുത്തുകൾ മായ്ച്ചതുപോലെ മായ്ച്ചു. എൻ്റെ അപ്പച്ച, മായ്ക്കാത്തൊരുവൻ സ്വർഗത്തിലുണ്ടല്ലോ, മറക്കാത്തൊരുവൻ സ്വർഗത്തിലുണ്ടല്ലോ, ഞങ്ങളെ ഒന്ന് ഓർക്കണേ. നെഹെമ്യാവിൻ്റെ ദൈവമേ, ഈ ദൂത് കേട്ട് നല്ല കാര്യങ്ങൾ ചെയ്തവരെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ ഒന്ന് ഓർക്കണേ. ഈ മാസം അവരുടെ മക്കളെ ഒന്ന് ഓർക്കണേ. അവർക്കൊരു വാതിൽ തുറന്നു കൊടുത്തേക്കണേ. അവരാരെങ്കിലും പരീക്ഷ എഴുതുവോ, അവരുടെ പിള്ളേരാരെങ്കിലും നല്ല രാജ്യത്തേക്ക് പോകാൻ ഒരുങ്ങുവോ, എന്തെങ്കിലും കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തി, ഞങ്ങൾ ചെയ്ത പ്രവൃത്തി, എൻ്റെ അപ്പനൊന്ന് ഓർക്കണേ. ഓർക്കണേ അപ്പാ, ലോകം മറന്നാലും മറക്കാത്തവനെ, ആരൊക്കെ മായിച്ചാലും മായിക്കാത്തവനെ, ആരുമറിയാതെ നിങ്ങളുടെ സന്നിധിയിൽ ഒഴിച്ച കണ്ണീരും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചതും ത്യാഗത്തോടെ പ്രവർത്തിച്ചതൊന്ന് ഓർക്കണമേ. മായിച്ചു കളയരുതേ, മായിച്ചു കളയരുതേ. ഈ മാസം അതൊന്ന് ഓർക്കണേ അപ്പ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.